ഇനി നമുക്ക് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ നോക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 3 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷേ എളുപ്പമാണ് കേട്ടോ, ഒന്നും പേടിക്കാനൊന്നും ഇല്ല. അപ്പം നമുക്ക് നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണ്. സെഡ് ഈക്വൽസ് എക്സ് പ്ലസ് ഐ വൈ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ആറിൻ്റെയും തീറ്റേൻ്റെയും ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ. അപ്പം അതായത് ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ ഈ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണേനെയാണ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയണത്. അപ്പം ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പം ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ. അപ്പം ഇവിടെ നമുക്ക് ആറും തീറ്റയും കണ്ടുപിടിക്കണം. ആറ് കാണാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഡു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആർ. ഇതേപോലെ തന്നെയാണ് നമ്മൾ മോഡുലസ് കമ്പ്യൂട്ട് ചെയ്യാറുള്ളത് അല്ലേ. ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ തീറ്റ എങ്ങനെ കാണും? അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ആൽഫ? ആൽഫ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് വൈ ബൈ എക്സ്. എന്താണ് ആൽഫ? ആൽഫ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് വൈ ബൈ എക്സ്. അപ്പം എന്തിനാണ് ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ, ചില നേരത്ത് നിങ്ങളിത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, ഇവിടെ വൈ ബൈ എക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂസൊക്കെ വരും. ഈ മോഡുലസ് എന്ത് ചെയ്യും? ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റും. അപ്പം നെഗറ്റീവിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ മോഡുലസ് കൊടുത്തോക്കുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ തീറ്റേനെ ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് എന്നും പറയും കേട്ടോ. എ ആർ ജി ഓഫ് സെഡ് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫൈൻഡ് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് അങ്ങനെയൊക്കെ വരും ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലെയിൻ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇനി നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണത് അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 4 ക്വാഡ്രൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഇതാണ് നമ്മുടെ 4th ക്വാഡ്രന്റ്. ഇവിടുത്തെ കോർഡിനേറ്റ്സിൻ്റെ ഫോം എന്താ? ഇവിടെ എക്സ് ഒക്കെ പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ് അല്ലേ. ഇവിടെ 1, 2, 3, 4 അങ്ങനത്തെ പോസിറ്റീവ് വാല്യൂസ് ആണ് എക്സ് ആക്സിസിലുള്ളത്. ആൻഡ് വൈ ആക്സിസിലും പോസിറ്റീവ് 1, 2, 3 അതൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ എക്സും വൈയും എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് എന്താ? നെഗറ്റീവ് ആണ് അല്ലേ. ഇവിടെ -1, -2, -3 അങ്ങനത്തെ നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇപ്പം എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. ഇനി തേർഡ് ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ എക്സ് ഇവിടെ എന്താ? എക്സ് നെഗറ്റീവ് ആണ്. എക്സ് -1, -2 അങ്ങനെയാണ്. വൈ എന്ന് പറയണതും നെഗറ്റീവ് ആണ്. ഇവിടെ -1, -2, -3 അങ്ങനെയാണ് ഉള്ളത്. ഇപ്പം എക്സും വൈയും എന്താ ഇവിടെ? നെഗറ്റീവ് ആണ്. ഇനി 4th ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ എക്സ് ഇവിടെ പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് തരുന്ന ഈ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുക അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ തീറ്റ കണ്ടുപിടിക്കുക. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് √3 + i ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് √3 ആണ്, അത് പോസിറ്റീവ് ആണ്. ആൻഡ് വൈ എന്ന് പറയുന്നത് 1 ആണ്, അതും എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ നമ്പർ ഇവിടെയാണ് ലൈ ചെയ്യണത് അല്ലേ. അപ്പോൾ നമുക്ക് തരുന്ന കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണമെന്ന് വെച്ചാൽ തീറ്റ വിൽ ബി ഈക്വൽ ടു ആൽഫ. ഇത് പഠിച്ചു വയ്ക്കാം. നമുക്ക് തരുന്ന കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണമെന്ന് വെച്ചാൽ തീറ്റ വിൽ ബി ഈക്വൽ ടു ആൽഫ. ഇനി നമുക്ക് തരുന്ന കോംപ്ലക്സ് നമ്പർ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ളത് -√3 + i ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് -√3 ആണ്. ആൻഡ് വൈ എന്ന് പറയണത് +1 ആണ് അല്ലേ. അപ്പോൾ വൈ എന്ന് പറയണത് പോസിറ്റീവ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് ലൈ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ തീറ്റ കാണാൻ വേണ്ടി നിങ്ങൾ പൈയിൽ നിന്ന് ആൽഫനെ കുറയ്ക്കുക.
പൈ മൈനസ് ആൽഫ ചെയ്താലാണ് നമുക്ക് ഈ തീറ്റ കിട്ടുക. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതറിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരനെ പഠിക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു ആൽഫ, സെക്കൻഡിലാണെങ്കിൽ പൈ മൈനസ് ആൽഫ, തീറ്റ വിൽ ബി പൈ മൈനസ് ആൽഫ. ഇനി നമ്മുടെ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മുടെ വാല്യൂ, സോറി നമ്മുടെ നമ്പർ തേർഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണേന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തീറ്റ കാണാൻ വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി, നെഗറ്റീവ് പൈ മൈനസ് ആൽഫ. ഓക്കെ, ഇപ്പോൾ തീറ്റ ഇസ് നെഗറ്റീവ് ഓഫ് പൈ മൈനസ് ആൽഫ. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ, ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ വിൽ ബി നെഗറ്റീവ് ഓഫ് ദിസ് ആൽഫ, നെഗറ്റീവ് ഓഫ് ആൽഫ. ഇപ്പോൾ തീറ്റ കാണാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം, എന്നിട്ട് പിന്നെ ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യണേന്ന് നോക്കാം, അതനുസരിച്ചിട്ട് നമുക്ക് തീറ്റ കിട്ടും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിലത്തെ ഈ രണ്ട് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ത്രീയും ഫോറും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽസ് 1+i√3 ഇൻ ദ പോളാർ ഫോം. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പറാണ് സെഡ് ഈക്വൽസ് 1+i√3. ഈ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുക? അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനെ പ്ലോട്ട് ചെയ്യണ പ്ലെയിനാണ് ആർഗെൻറ്റ് പ്ലെയിൻ, ആർഗെൻറ്റ് പ്ലെയിൻ. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ പ്ലോട്ട് ചെയ്യണ പ്ലെയിനെ, ഈ പ്ലെയിനിനെ പറയണതാണ് ആർഗെൻറ്റ് പ്ലെയിൻ. ഈ ആർഗെൻറ്റ് പ്ലെയിനിൽ എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് എന്നാണ് പറയുക, റിയൽ ആക്സിസ്. ആൻഡ് വൈ ആക്സിസിനെ പറയണതാണ് ഇമാജിനറി ആക്സിസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനെ പ്ലോട്ട് ചെയ്യണ പ്ലെയിനാണ് ആർഗെൻറ്റ് പ്ലെയിൻ. ഇവിടെ എക്സ് ആക്സിസിനെ പറയണതാണ് റിയൽ ആക്സിസ്, ആൻഡ് വൈ ആക്സിസിനെ പറയണതാണ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം ആയിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ എക്സ് എന്ന് പറയണതും വൈ എന്ന് പറയണതും എന്താണ്? പോസിറ്റീവ് ആണ്. എക്സ് ഇസ് 1 ആൻഡ് വൈ ഇസ് √3. ഇത് രണ്ടും എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുക. ഇനി നമുക്ക് ആർ ആൻഡ് തീറ്റ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആർ കാണാം. ആർ എന്താണ്? ദറ്റ് ഇസ് √1² + √3² 1² + √3² ദറ്റ് ഇസ് ഈക്വൾ ടു √1 + √3² 3 ദറ്റ് ഇസ് √4 ദറ്റ് ഇസ് ഈക്വൾ ടു 2. അപ്പോൾ ആർ എന്താണ്? 2 ആണ്. ഇനി നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ വൈ എക്സ് ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡ് വൈ എന്താണ്? √3 ആണ്, ബൈ എക്സ് എന്താണ്? 1 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൾ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് √3. ഇവിടെ ഈ മോഡ് ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ √3 എഴുതിയാൽ മതി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 അതെന്താണ്? ഇത് നിങ്ങൾക്ക് +2 കാര്യമായിട്ട് പഠിക്കാണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ടാൻ എപ്പോഴാണ് √3 ആവാൻ നോക്കുക? ടാൻ വാല്യൂ എപ്പോഴാണ് √3 ആവാൻ നോക്കുക? നിങ്ങൾക്കറിയാം ടാൻ 60° ആണ് √3 അല്ലേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ടാൻ എപ്പോഴാണ് √3 ആവാൻ നോക്കുക? ടാൻ 60° ആണ് നമ്മുടെ √3. ഇപ്പോൾ 16 നിങ്ങൾ റേഡിയൻ ഫോം ആക്കുക. അതെങ്ങനെ എഴുതാം? π/3 അല്ലേ. അപ്പോൾ ടാൻ π/3 ആണ് നമ്മുടെ √3. അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് ഈ π/3 ആണ്, π/3. അപ്പോൾ നമ്മുടെ ആൽഫ എന്താണ്? π/3 ആണ്. അപ്പോൾ ആൽഫ ഈക്വൽസ് π/3. ഇനി നമ്മുടെ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈ ചെയ്യണ കാരണം തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ. അപ്പം ആൽഫ എന്ന് പറയണത് π/3 ആണ്. സോ തീറ്റ ഈക്വൽസ് π/3. ഇനി നമ്മുടെ ഈ ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ സെഡ് ഈക്വൽസ് ആർ എന്താ? ആർ ഇസ് 2 അല്ലേ. അപ്പോൾ 2 × cos θ, തീറ്റ ഇസ് π/3, +i × sin θ, തീറ്റ ഇസ് π/3. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം.
അല്ലെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് ആർഗ്യുമെന്റും മോഡലസും ഒക്കെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പർ എവിടെ ലൈ ചെയ്യാം? ജസ്റ്റ് എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്, വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ എക്സ് എന്താ? മൈനസ് റൂട്ട് ത്രീ ആണ്. വൈ എന്താണ്? വൈ ഇസ് വൺ. ഇനി നമുക്ക് ആറും ആൽഫയും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പൊ ആർ എന്ന് പറയുന്നതാണ് ഈ മോഡലസ്. മോഡലസ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് മൈനസ് റൂട്ട് ത്രീന്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഇസ് വൺ സ്ക്വയർ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് ടു കിട്ടും. ഇനി നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ എന്താണ്? ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ്, വൈ ബൈ എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു. tan inverse mod y എന്താണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ x എന്താ? മൈനസ് റൂട്ട് ത്രീ. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് ഇവിടെ മോഡ് 1 ബൈ മൈനസ് റൂട്ട് ത്രീ. അതെന്താണ്? ഈ മോഡ് എന്ത് ചെയ്യും? മൈനസിനെ പ്ലസ് ആക്കി മാറ്റും. അപ്പം ഇതെന്തായി മാറും? ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് ത്രീ. ഇനി എന്ത് ചെയ്യണം? ടാൻ എപ്പോഴാണ് വൺ ബൈ റൂട്ട് ത്രീ ആവാൻ നോക്കുക. അപ്പം നമുക്കറിയാം ടാൻ 30 degree ആണ് നമ്മുടെ വൺ ബൈ റൂട്ട് ത്രീ. അപ്പം 30 റേഡിയനിൽ എങ്ങനെ എഴുതുക? പൈ ബൈ സിക്സ്. അപ്പം ടാൻ പൈ ബൈ സിക്സ് ആണ് വൺ ബൈ റൂട്ട് ത്രീ. അപ്പം നമ്മുടെ പൈ ബൈ സിക്സ് ആണ് നമ്മുടെ ഈ ആൽഫ. സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ ബൈ സിക്സ്. അപ്പം ആൽഫ എന്താണ്? പൈ ബൈ സിക്സ് ആണ്. അപ്പം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ കിട്ടിയ ടാൻ എപ്പോഴാണ് വൺ ബൈ റൂട്ട് ത്രീ ആവാൻ നോക്കുക. നമുക്കറിയാം ടാൻ 30 degree ആണ് വൺ ബൈ റൂട്ട് ത്രീ. അപ്പം നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് പൈ ബൈ സിക്സ് ആണ്. ഇനി നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കാം. അപ്പം ഈ തീറ്റ തന്നെയാണ് ആർഗ്യുമെൻറ്റ്. അപ്പം ആർഗ്യുമെൻറ്റ് കാണാൻ ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൽഫ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് തീറ്റ കാണും. അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ലൈ ചെയ്യണ കാരണം തീറ്റ ഇസ് ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ മൈനസ്, നമ്മുടെ ആൽഫ എന്താണ്? പൈ ബൈ സിക്സ്, പൈ ബൈ സിക്സ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പൊ സിക്സ് പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ന് കിട്ടും, ദറ്റ് ഇസ് ഫൈവ് പൈ ബൈ സിക്സ്. അപ്പൊ നമ്മുടെ തീറ്റ എന്താണ്? ദറ്റ് ഇസ് ഫൈവ് പൈ ബൈ സിക്സ്. അപ്പൊ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പോളാർ ഫോം എന്ത് കിട്ടും? Z equals R എന്താ? 2 cos theta, that is 5 pi by 6 plus I into sin theta, 5 pi by 6. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി Z equals positive root 3 plus I നോക്കാം. Z equals root 3 plus I. P നമ്പർ എവിടെ ലൈ ചെയ്യാ? ഇവിടെ എക്സും വൈയും എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയണത് റൂട്ട് ത്രീ ആണ്, വൈ എന്ന് പറയണത് വൺ ആണ്. അപ്പം രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആറ് കാണാം. ആറ് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ റൂട്ട് ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ടു കിട്ടും. ഇനി ആൽഫ എന്താണ്? ആൽഫ ഇസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പോൾ വൈ ഇസ് വൺ, ബൈ എക്സ് ഇസ് റൂട്ട് ത്രീ. അപ്പോൾ അതെന്താണ്? എന്ത് ചെയ്യുക? ടാൻ എപ്പോഴാണ് വൺ ബൈ റൂട്ട് ത്രീ ആവാൻ നോക്കുക. നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പം നമുക്കറിയാം ടാൻ 30 degree ആണ് വൺ ബൈ റൂട്ട് ത്രീ. അപ്പം 30 degree റേഡിയൻ എടുക്കുക, ദറ്റ് ഇസ് പൈ ബൈ സിക്സ്. നമുക്ക് ആൽഫ എന്ത് കിട്ടി? പൈ ബൈ സിക്സ് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈ ചെയ്യണ കാരണം തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ. അപ്പം നമ്മുടെ ആൽഫയും എന്താണ്? പൈ ബൈ സിക്സ് ആണ്. ജസ്റ്റ് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? സെഡ്. സെഡ് ഈക്വൽസ് ആർ ഇൻറ്റു കോസ് പൈ ബൈ സിക്സ് പ്ലസ് ഐ സൈൻ പൈ ബൈ സിക്സ്. അപ്പോൾ കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നന്നായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾ രണ്ട് മൂന്നെണ്ണം കൂടിയും ചെയ്യാം. സെഡ് ഈക്വൽസ് മൈനസ് വൺ മൈനസ് ഐ. ഇവിടെ ഈ മൈനസ് ഐന് പകരം പ്ലസ് ഐ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊന്നും നോക്കി നോക്കുക. നമ്മൾ ഇങ്ങനത്തെ കേസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ z ഈക്വൽസ് മൈനസ് വൺ മൈനസ് ഐ നമുക്ക് ചെയ്യാം.
z equals minus 1 minus I. ഇവിടെ x ഉം y ഉം എന്താണ് മൈനസ് ആണ് ഇത് എവിടെയാ ലൈ ചെയ്യുക ഈ കോംപ്ലക്സ് നമ്പർ തേർഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആറ് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ x എന്താണ് x എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് ആൻഡ് y എന്ന് പറയുന്നതും മൈനസ് വൺ ആണ് അപ്പോൾ ആറ് എന്താണ് ദറ്റ് ഇസ് റൂട്ട് ഓഫ് മൈനസ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടും റൂട്ട് ടു അപ്പോൾ ആറ് നമുക്ക് റൂട്ട് ടു കിട്ടി ഇനി നമ്മൾ ആൽഫ കാണും അപ്പോൾ ആൽഫ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡ് വൈ മൈനസ് വൺ ആണ് എക്സ് മൈനസ് വൺ ആണ് അപ്പോൾ ഇവിടെ ക്യാൻസലായിട്ട് വൺ കിട്ടും അപ്പോൾ ടാൻ ഇൻവേഴ്സ് വൺ എന്താണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കണ്ടേ ടാൻ എപ്പോഴാണ് വൺ ആവാന്ന് നോക്കുക നമുക്കറിയാം ടാൻ 45 degree ആണ് വൺ അപ്പോൾ നിങ്ങൾ ഈ ടാൻ്റെ ടേബിൾ നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ ടാൻ 45 degree ആണ് നമ്മുടെ വൺ അപ്പോൾ 45 നമുക്ക് പൈ ബൈ ഫോർ എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ ആൽഫ എന്താണ് പൈ ബൈ ഫോർ അപ്പോൾ പൈ ബൈ ഫോർ ആണ് നമ്മുടെ ആൽഫ ഇനി തീറ്റ എങ്ങനെ കാണും അപ്പോൾ നമ്മുടെ പോയിൻ്റ് തേർഡ് ക്വാഡ്രന്റിൽ ലൈ ചെയ്യണ കാരണം തീറ്റ ഈക്വൽസ് മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫ ദറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫ എന്താണ് പൈ ബൈ ഫോർ ദറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ക്രോസ് ചെയ്യാ കാണുന്നു അപ്പോൾ എന്ത് കിട്ടും ഫോർ പൈ മൈനസ് പൈ ബൈ ഫോർ ദറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ത്രീ പൈ ബൈ ഫോർ അല്ലേ ത്രീ പൈ ബൈ ഫോർ ഇതാണ് നമ്മുടെ തീറ്റ അപ്പോൾ സെഡ് എന്താണ് സെഡ് ഈക്വൽസ് ആർ കോസ് തീറ്റ ആർ ഇസ് റൂട്ട് ടു ഇൻ ടു കോസ് തീറ്റ തീറ്റ ഇസ് മൈനസ് ത്രീ പൈ ബൈ ഫോർ പ്ലസ് ഐ ഇൻ ടു സൈൻ തീറ്റ നിങ്ങൾ ഈ ഫോർമുലയൊക്കെ എഴുതിക്കോളൂ കേട്ടോ ഇന്നൊക്കെ മാർക്കുണ്ട് അപ്പോൾ സൈൻ തീറ്റ അപ്പോൾ തീറ്റേൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ അപ്പോൾ നല്ല എളുപ്പമാണ് ഈ ക്വാഡ്രന്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക അത്രയൊക്കെ ഉള്ളൂ റെപ്രസെൻ്റ് ദ കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽസ് മൈനസ് ത്രീ ഇൻ ദ പോളാർ ഫോം അപ്പം ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം അപ്പം ഈ മൈനസ് ത്രീനെ നമുക്ക് മൈനസ് ത്രീ പ്ലസ് ഐ ഇൻറ്റു സീറോ എന്ന് എഴുതാം അപ്പം ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണല്ലോ അപ്പം ഇതിൽ നിന്ന് എക്സ് എന്ത് കിട്ടും എക്സ് ഈക്വൽസ് മൈനസ് ത്രീ ആൻഡ് വൈ ഈക്വൽസ് സീറോ ഈ പോയിൻ്റ് എവിടെയാണ് വരിക അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ എക്സ് ഇവിടെ നെഗറ്റീവ് ത്രീ ആണ് വൈ എന്ന് പറയുന്നത് സീറോ ആണ് ഇത് ഇവിടെയാണ് വരിക ഈ ഒരു ആക്സിസിലാണ് ഈ പോയിൻ്റ് ലൈ ചെയ്യണത് നമ്മുടെ എക്സ് ആക്സിസിലാണ് ഈ പോയിൻ്റ് ലൈ ചെയ്യണത് ഇപ്പം ഇങ്ങനത്തെ കേസിൽ നമ്മുടെ പോയിൻറ്സ് ഇപ്പോൾ ആക്സിസിലാണ് ലൈ ചെയ്യണമെന്നുവെച്ചാൽ തീറ്റ കാണാൻ വേണ്ടി നിങ്ങൾ ആൽഫ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് തരുന്ന പോയിൻ്റ് ആക്സിസിലാണ് ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആൽഫ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തീറ്റ എഴുതാനായിട്ട് പറ്റും ഇപ്പം എങ്ങനെ തീറ്റ എഴുതാം ഇപ്പം നമ്മുടെ പോയിൻ്റ് ഇവിടെയാണ് ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം ഇവിടെ നമ്മുടെ ഡിഗ്രി എന്താ സീറോ ഡിഗ്രി ആണ് ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും 90 degree ആയിരിക്കും അല്ലേ ഇവിടെ എത്തുമ്പോൾ 180 degree ആണ് ഇത് സീറോ ഡിഗ്രി ഇവിടെ 90 degree ഇവിടെ 180 degree ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -90 degree ഈ 90 degree നമുക്ക് പൈ ബൈ ടു എന്ന് എഴുതാം 180 നമുക്ക് പൈ എന്ന് എഴുതാം ആൻഡ് -90 degree മൈനസ് പൈ ബൈ ടു എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഈ ആക്സിസിൽ ലൈ ചെയ്യണ കാരണം ഈ ആൽഫ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് തീറ്റ കിട്ടും ഇവിടെ തീറ്റ എന്താ തീറ്റ ഇസ് 180 ദറ്റ് ഇസ് പൈ ഇനി ആറാണ് നമുക്ക് ആവശ്യം ആർ എന്താണ് ദറ്റ് ഇസ് റൂട്ട് ഓഫ് മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ ഇതെന്താണ് റൂട്ട് നയൻ ആണ് ദറ്റ് ഇസ് ഈക്വൽ ടു ത്രീ അപ്പോൾ നമുക്ക് മോഡുലസും കിട്ടി ആർഗ്യുമെൻറ്റും കിട്ടി അപ്പോൾ നമ്മുടെ പോളാർ ഫോം എന്താണ് സെഡ് ഈക്വൽസ് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഇനിയിപ്പോൾ സെഡ് ഈക്വൽസ് ഐ ആണെന്ന് വിചാരിക്കാം ഇവിടെ റിയൽ പാർട്ട് ഇല്ല അപ്പോൾ നമുക്ക് സീറോ പ്ലസ് ഐ എന്ന് എഴുതാം
ഇവിടെ x എന്ന് പറയുന്നത് 0 ആണ് ആൻഡ് y എന്ന് പറയുന്നത് 1 ആണ് അല്ലേ അപ്പോൾ x equals 0 ആൻഡ് y equals 1 ഈ പോയിന്റ് എവിടെയുണ്ടാവാ x 0 ആണ് ആൻഡ് y 1 ആണ് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ 0 1 എന്ന് പറഞ്ഞ പോയിന്റ് ലൈ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈ പോയിന്റ് ഈ ആക്സിസിൽ ലൈ ചെയ്യണ കാരണം ഇവിടുത്തെ ആംഗിൾ എന്താണ് ഇവിടുത്തെ ഈ ആംഗിൾ എന്തായിരിക്കും ഇതാണ് നമ്മുടെ തീറ്റ 90 ഡിഗ്രി ആണ് അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ കിട്ടി ദറ്റ് ഇസ് 90 ഡിഗ്രി ദറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 അപ്പോൾ തീറ്റ നമുക്ക് പൈ ബൈ 2 ആയിട്ട് കിട്ടി ഇനി ആർ എന്താണ് ആർ ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0² + 1² ദറ്റ് ഇസ് ഈക്വൽ ടു 1 അപ്പോൾ നമ്മുടെ പോളാർ ഫോം എന്താണ് ദറ്റ് ഇസ് 1 × cos θ + i × sin θ ഇതാണ് നമ്മുടെ ആൻസർ ഇപ്പോൾ നമ്മുടെ പോയിന്റ് ആക്സിസിലാണ് ലൈ ചെയ്യണമെന്ന് വെച്ചാൽ തീറ്റ കാണാൻ നിങ്ങൾക്ക് ആൽഫാൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തീറ്റ എഴുതാം ഓക്കെ ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന് ഇങ്ങനെയാണ് നിങ്ങൾ പോളാർ ഫോമിലേക്ക് എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ല എളുപ്പമാണ് ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഒരേ ഒരു സെക്ഷനാണ് ഉള്ളത് അത് നമുക്ക് വേഗം ഒന്ന് നോക്കാം നല്ല എളുപ്പമാണ് അതിൽ നിന്ന് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും